Every tooth in a man's head is valuable than a diamond. Welcome to Good Life. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെന്റൽ റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. അതിനുവേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ റാണി അനി ഫ്രം അൽ ദഫ്ര പോളി ക്ലിനിക്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. അപ്പോൾ ഡോക്ടർ, ടു സ്റ്റാർട്ട് വിത്ത്, എന്താണ് ഓറൽ ക്യാൻസർ? ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് വായിൽ വരുന്ന അർബുദം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അർബുദം എന്ന് പറയുന്നത് വായിലുണ്ടാകുന്ന അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ. അത് പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ചുണ്ടുകളിൽ വരുന്ന അർബുദം, കവിളുകളിൽ, പിന്നീട് നാക്കിൻ്റെ അടിയിൽ, നാക്കിൽ, അണ്ണാക്ക്, സോഫ്റ്റ് ടിഷ്യൂ, സോഫ്റ്റ് പാലറ്റ്, ഹാർഡ് പാലറ്റ്, പിന്നെ ഫാറിങ്സ്, അതായത് തൊണ്ടയിലെ ഭാഗം വരെ ഉള്ള വായിലെ ഭാഗങ്ങളിൽ എല്ലാം കൂടി ചേർന്ന ഇതാണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ വായുടെ മുകളിലുള്ള സൈനസിൽ വരുന്നതും എല്ലുകൾ, താടി എല്ലിലും മുകളിലുള്ള മാക്സില എന്ന് പറയുന്ന എല്ലിൽ വരുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ളവ ഓറൽ ക്യാൻസറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? കോസസ് എന്ന് പറയുന്നത് സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസായിട്ട് പറയുന്നത് സ്മോക്കിംഗ് ആണ്. ഓക്കെ. പുകവലി, പിന്നെ പുകയിലയുടെ സ്മോക്കിംഗ് അല്ലാതെയുള്ള ഉപയോഗം, ച്യൂയിങ്, ടുബാക്കോ ച്യൂയിങ്, സ്നിഫിങ്, അങ്ങനെയുള്ളത്, അതാണ് ഒരു പ്രധാനപ്പെട്ട. പിന്നെ എക്സസീവ് ആൽക്കഹോൾ യൂസ്, അമിതമായ മദ്യപാനം. ഓക്കെ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കൂടുതലായിട്ട് ഓറൽ ക്യാൻസർ വരാനുള്ള കോസസ് എന്ന് പറയുന്നത് എനിവെയർ ഇൻ ദ വേൾഡ് സ്മോക്കിംഗ് ആണ് ഫസ്റ്റ് കോസ്. ഓക്കെ. സെക്കൻഡ് ആണ് എക്സസീവ് പിന്നെ ഉള്ളത് ഒരു എക്സസീവ് എക്സ്പോഷർ ടു സൺലൈറ്റ്, അതായത് സൂര്യ വെയിൽ. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, ഇപ്പം നമ്മളൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓറൽ ക്യാൻസർ വരാൻ, അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ. ഓൾറൈറ്റ്. ഓക്കെ. പിന്നെ ഉള്ളത് ഒരു മെയിൻ ഇപ്പോൾ പുതിയതായിട്ട് റെലവൻ്റ് ആയിട്ട് ഒരു കോസ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അത് എന്ന് പറയുന്നത് ഒരു വാർട്ട് ഉണ്ടാക്കുന്ന തരം വൈറസ് ആണ്. അത് 200 സ്ട്രെയിൻസോളം അതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 16 HPV 16 എന്ന് പറയുന്ന സ്ട്രെയിൻ ഓറൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സ്മോക്കിംഗ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു റീസണായി മാറിയിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഓറൽ ക്യാൻസർ ഉണ്ടാകാൻ, പണ്ട് ഓറൽ ക്യാൻസർ ഒരു 50 മേൽ പ്രായമുള്ള പുരുഷന്മാരിലായിരുന്നു കൂടുതലായി കണ്ടുവരുന്നത്. ഇപ്പോൾ യങ്ങർ ജനറേഷനിൽ അത് കൂടുതലായി കാണുന്നു. അതിനുള്ള റീസൺ അവർ പറയുന്നത് HPV വൈറസിൻ്റെ ഇതാണ്. അത് HPV വൈറസ് സാധാരണ പണ്ട് സ്ത്രീകളിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന 70% സെർവൈക്കൽ ക്യാൻസർ HPV വൈറസ് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് ഓറൽ ക്യാൻസറിന് ഇതിന് എന്തെങ്കിലും റെലവൻസ് ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഈ HPV വൈറസ് ഓറൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ടുള്ള. ഓക്കെ. അതുകൊണ്ട് തന്നെ യങ് ജനറേഷൻ കൂടുതലായിട്ട് ഓറൽ ക്യാൻസർ കണ്ടുവരാനുള്ള ചാൻസ് കൂടുകയാണ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഓറൽ ക്യാൻസറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടോ? ആ, തീർച്ചയായും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് പിന്നെ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് സാധാരണ സോഫ്റ്റ് ടിഷ്യൂസിൽ ആണ് കാണുന്നത്, അതായത് ലിപ്സ്, ചീക്സ്, ടങ് അങ്ങനെയുള്ള കവിളുകളിൽ, അങ്ങനെയൊക്കെയുള്ള ഏരിയാസിലാണ് അത് കാണുന്നത്. പിന്നെ ബോണിൽ വരുന്ന മൾട്ടിപ്പിൾ മയലോമ, പിന്നെ ഓസ്റ്റിയോ കാർസിനോമ, അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഭാഗങ്ങൾ വേറെയുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ വേറെ ഒരു ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ വന്നിട്ട് അതിൻ്റെ മെറ്റാസ്റ്റേസിസ് ആയിട്ട് നമ്മൾ വായിലേക്ക് വരുന്ന ക്യാൻസറുണ്ട്. പിന്നെ സൈനസിൽ വരുന്ന ക്യാൻസറുണ്ട്. പിന്നെ ഓറോഫെരിഞ്ചിയൽ ക്യാൻസർ, അതായത് നമ്മളുടെ ഈസോഫാഗസ് എന്ന് പറയുന്ന തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പൈപ്പിലേക്ക്, അവിടുത്തെ ബിഗിനിങ്ങിലുള്ള ക്യാൻസറും ഓറൽ ക്യാൻസറായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. ഓരോ ഏരിയയിൽ വരുന്നതിനും അതിൻ്റെ പ്രോഗ്നോസിസ്, അതായത് ഡിഫറെൻ്റ് ആണ്. ചില ഏരിയയിൽ പെട്ടെന്ന് ക്യൂർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, ചില ഏരിയയിൽ ക്യൂർ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ഫ്ലോർ ഓഫ് മൗത്ത് എന്ന് പറയും, നാക്കിൻ്റെ അടിഭാഗം, ബേസ് ഓഫ് ടങ് ആ ഏരിയയിൽ വരുന്നതും സൈനസിൽ വരുന്നതുമായ ക്യാൻസറുകൾ ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അതായിരിക്കും ഏറ്റവും സിവിയർ ആയിട്ടുള്ള
ടൈപ്സ് ഇപ്പോൾ സിംപ്റ്റംസ് ഈ സിംപ്റ്റംസ് ഓറൽ ക്യാൻസറിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത് ആദ്യത്തെ സ്റ്റേജുകളെല്ലാം പെയിൻലെസ് ആണ്. ഓക്കെ. വേദന ഇതിൻ്റെ ഒരു സിംപ്റ്റം അല്ല ആദ്യത്തെ ഒരു സ്റ്റേജിലും. ആ സ്റ്റേജിൽ ആദ്യത്തെ സിംപ്റ്റംസ് ആയി കാണുന്നത് ചെറിയ മുഴകൾ അല്ലെങ്കിൽ പാച്ചസ്, വൈറ്റ് ആൻഡ് റെഡ് പാച്ചസ് ഓഫ് ടിഷ്യൂ, പിന്നെ ചെറിയ ഗ്രോത്തുകൾ, റഫായിട്ടുള്ള ഏരിയാസ്, അങ്ങനെയുള്ള ഇതൊക്കെയാണ് സാധാരണ ഓറൽ ക്യാൻസറിൻ്റെ സിംറ്റമായിട്ട് കാണുന്നത്. പിന്നെ ഏതൊരു മുറിവും രണ്ടാഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുന്ന ഏത് മുറിവും ക്യാൻസറായിട്ട് സസ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ചില ഏരിയയിൽ പെട്ടെന്ന് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് നംനെസ്, അതായത് മരവിപ്പ് പോലെ തോന്നുക, ച്യൂ ചെയ്യാനുള്ള പെട്ടെന്ന് ഡിഫിക്കൽറ്റി, ജോസ് മൂവ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി തോന്നുക, പിന്നെ ചില ഏരിയയിൽ പ്രസ് ചെയ്യുമ്പോൾ ടെൻഡർനെസ് എന്ന് പറയും, പ്രസ് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ, ഇങ്ങനെയുള്ള ഇതാണ് നാച്ചുറലി കാണുന്ന, യൂഷ്വലി കാണുന്ന സിംപ്റ്റംസ് ഇതൊക്കെയാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പാണ്, ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഞാൻ ഇത്? യൂഷ്വലി നമ്മൾ ഏജ് ഗ്രൂപ്പ് പറയുന്നത് വൺ ഈ ഒരു റീസെൻ്റ് ടൈംസ് വരെ 50 above 50 മെയിൽസ്, അതായത് പണ്ടത്തെ ഒരു ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 60:1 പക്ഷെ റീസെൻറ്റ് ടൈംസിൽ അത് 2:1 മാറിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഇവരുടെ ഫീമെയിൽസും കൂടുതലായിട്ട് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ് കൂടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിട്ട് ഇതിന് വലിയ കണക്ഷൻസ് ഇല്ല. ഓൺലി ജനറലി ഏത് ക്യാൻസറിനെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ, ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്ന ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് പറയുന്നുണ്ട്. ബട്ട് അത് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇത് പിന്നെ HPV വൈറസ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡിഷൻ ആണ്. അത് HPV വൈറസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്, കാരണം നമ്മുടെ ശരീരത്തിൽ അത് പല പല സ്ട്രെയിനുകളായിട്ട് ഉണ്ട്. അതിന് HPV ഒരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പം അത് ഓറൽ ക്യാൻസർ കോസ് ചെയ്യുന്നു. അതിന് സെർവൈക്കൽ ക്യാൻസറിൽ കോസ് ചെയ്യുന്നതിന് ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതിപ്പോൾ 12 പെൺകുട്ടികളിൽ ആ വാക്സിനേഷൻ എടുത്താൽ സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓറൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് HPV വൈറസിൻ്റെ പഠനങ്ങൾ ആദ്യ സ്റ്റേജുകളിലാണ്. അതിന് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനോ അതിന് വാക്സിനോ ഒന്നും ആയിട്ടില്ല. ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് സംശയാസ്പദമായ എന്തെങ്കിലും തോന്നിയാൽ ഉടനെ ഡോക്ടറെ കാണുക. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഒരു റെഗുലർ ഡെന്റൽ ഓറൽ ചെക്കപ്പ് വേണം. അത് നമ്മളുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ അത് വളരെ വളരെ കുറവാണ്. നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ എപ്പോഴും ഒരു അഡ്വാൻസ് സ്റ്റേജിൽ മാത്രമേ അവർ ഒരു ഡോക്ടറുടെ വിസിറ്റ് ചെയ്യൂ, പെയിൻ ഉണ്ടായാൽ മാത്രമേ വിസിറ്റ് ചെയ്യുള്ളൂ. അത് ഒരു ഏറ്റവും വലിയ ഒരു പ്രോബ്ലം അതാണ്. ഇതിൽ ഏർലി ഡിറ്റക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഏർലി ഡിറ്റക്ഷനിൽ മാത്രമേ ക്യൂറുള്ളൂ. ഒരു 5 സർവൈവൽ റേറ്റ് വരണമെങ്കിൽ, അതായത് ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 നമുക്ക് സർവൈവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലായിരിക്കണം. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ മറ്റ് ഏരിയകളിലേക്ക് അല്ലെങ്കിൽ ലിംഫ് നോഡ്സിലോട്ടൊക്കെ ഇത് മെറ്റാസ്റ്റേസിസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ആ സ്റ്റേജിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഇതിൻ്റെ അടുത്ത് പോയാൽ ഒരു നല്ല ചെക്കപ്പ് നടത്തുകയും അതിൻ്റെ കൂടെ ഡോക്ടർക്ക് ഒരു ചെറിയ സംശയം തോന്നുന്ന ഏത് ലേഷനെ നമുക്കൊരു ബ്രഷ് ബയോപ്സി എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാം. ഒരു സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് ആ ടിഷ്യൂസിനെ മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് സസ്പീഷ്യസ് ആയി തോന്നുന്ന ഏത് ലേഷനാണെങ്കിലും ഒരു സ്കാൽപ്പൽ ബയോപ്സി ചെയ്യണം. എന്നിട്ട് സംശയം തോന്നുന്ന അത് മൈക്രോസ്കോപ്പിൽ നോക്കുകയും അത് പിന്നെ സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്യുകയും ചെയ്യണം. ഇതിന് സർജറീസ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സർജറിയാണ്. ചെറിയ ലേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് സർജറി ചെയ്ത് മാറ്റും. പിന്നെ സർജറി പ്ലസ് റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ സെക്കൻഡറി സ്റ്റേജിലൊക്കെ റേഡിയേഷൻ കൂടി കൊടുക്കും ടിഷ്യൂസ്. പിന്നെ
ടെർഷറിയോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കീമോതെറാപ്പി എന്ന് പറയുന്നത്. ചാൻസസ് ഉണ്ട് ആഫ്റ്റർ സർജറി, ഏർലി സ്റ്റേജ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ആഫ്റ്റർ സർജറി ഓർ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ക്യൂർ ആയെന്ന് പറഞ്ഞാലും എപ്പോഴും ഫോളോ അപ്പ് ചെക്കപ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടേഴ്സ് പറയുന്ന അതേ പീരീഡിൽ തന്നെ നമ്മൾ ചെക്കപ്പിന് പോയിരിക്കണം. ഒരിക്കലും അത് പിന്നീട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഹൗ ഓഫൺ ആയിരിക്കണം ആ ഒരു വിസിറ്റ്? ദാറ്റ് ഡിപെൻഡ്സ്. ഇൻ ദ ഫസ്റ്റ് ഫ്യൂ വൺ ഓർ ടു ഇയേഴ്സ് അവർ എവറി ത്രീ മന്ത്സ് അങ്ങനെ എന്തെങ്കിലും പറയും. ഇപ്പോൾ ആ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ഓർ ടു ഇയേഴ്സ് നമുക്ക് റെക്കറൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലോലി ഈ പീരീഡ് അവർ കൂട്ടും. ഓക്കെ. സോ ചെക്കപ്പിന് റീചെക്കപ്പിന് പോകാനുള്ള ടൈം വൺസ് ഇൻ സിക്സ് മന്ത്സ് ആക്കും, പതുക്കെ വൺസ് ഇൻ വൺ ഇയർ ആക്കും. അങ്ങനെ സ്ലോലി നമ്മളുടെ ഇത് കൂട്ടി വരാറുണ്ട്. പക്ഷെ ഏർലി ഫസ്റ്റ് ക്യൂർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് ചെക്കപ്പിനുള്ള പീരീഡ് അവർ പറയുന്ന സ്പെസിഫിക് ടൈമിൽ തന്നെ നമ്മൾ പോകണം. ഇപ്പോൾ ഒരു ഈ സർജറീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ്? ഷുവർ, തീർച്ചയായിട്ടും. സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ. വായിൽ ബാക്ടീരിയ ഗ്രോത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വായിലെ സലൈവയുടെ ഫ്ലോ വളരെ കുറയും. സലൈവയുടെ ഫ്ലോ കുറയുന്ന സലൈവയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിലെ ക്ലെൻസിങ് ഫാക്ടർ. സലൈവ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഗ്രോത്ത് കൂടും, ഡ്രൈനസ് ഉണ്ടാകും, കേരീസ് പല്ലിലെ കാവിറ്റീസ് ഉണ്ടാകാനും മോണ രോഗങ്ങൾ പിടിപെടാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ റേഡിയേഷൻ നടത്തിയ ബോണിൻ്റെ ഭാഗങ്ങളിൽ ഓസ്റ്റിയോ റേഡിയോ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളു. അതായത് അവിടെ ബ്ലഡ് സപ്ലൈ കുറയും നമ്മളുടെ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ പെട്ടെന്ന് പിന്നീട് പല്ലെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അതിന് ശേഷം റേഡിയേഷന് ശേഷം ചെയ്യുകയാണെങ്കിൽ അത് വളരെ 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 പ്രീകോഷൻസോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന്, നമ്മളുടെ ഓങ്കോളജിസ്റ്റുമായിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് മാത്രമേ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് എ റെസിസ്റ്റൻ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, ഹീൽ ചെയ്യില്ല. ബോൺ ഹീൽ ചെയ്യാതെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫുഡൊക്കെ നോർമലായിട്ട് ഏർലി നമ്മൾ സർജറിയൊക്കെ കഴിയുമ്പോൾ നാച്ചുറലി ലിക്വിഡ് ഫുഡ് നോർമലായിട്ട് കൺസംഷൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ബാഡ് ഓറൽ ക്യാൻസർ. നമുക്ക് ഫുഡ് കഴിക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹാബിറ്റ്സ് ഒഴിവാക്കുക, ഏറ്റവും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒഴിവാക്കുക, പിന്നെ ഓവർ സൺ എക്സ്പോഷർ ഒഴിവാക്കുക, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളവർ അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ റെഗുലർ ചെക്കപ്പ്, അല്ലാത്തവരും അപ്പം 40 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ വൺസ് ഇൻ 2 ഇയേഴ്സ് ഒരു ചെക്കപ്പ് നടത്തുക, 40 ഇയേഴ്സ് കഴിയുന്നവർ വൺസ് ഇൻ ഇയർ ചെക്കപ്പ് ചെയ്യുക. പിന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ അതായത് സ്മോക്കിംഗ്, ഹെവി ഡ്രിങ്കിങ് ഒക്കെ ഉള്ളവർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെക്കപ്പ് എവറി 6 മന്ത്സ് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നന്നായിരിക്കും. ഓക്കെ. നല്ല സിവിയർ ആയിട്ടുള്ള പല്ലുവേദന ഇതൊക്കെ ഇങ്ങനെ ക്യാൻസറിലേക്ക് കൺവേർട്ട് ആവാനുള്ള എന്തെങ്കിലും? സിവിയർ ആയിട്ടുള്ള പല്ലുവേദന ക്യാൻസറിലായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ. പൊട്ടിയ പല്ല് അവിടെ വായിലിരുന്നിട്ട് അത് നമ്മളുടെ കവിളിൻ്റെ ഭാഗത്തെയോ ടങ്ങിൻ്റെ ഭാഗത്തെയോ സ്ഥിരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഒരു മുറിവുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്യാൻസർ കോസറ്റീവ് ഏജൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ഒന്നി അത് റിമൂവ് ചെയ്യണം. അതിൻ്റെ കോസറ്റീവ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭാഗം അത് ഒന്ന് റെസ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. അല്ലാതെ സിവിയർ ആയിട്ടുള്ള പല്ലുവേദന ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഇവിടുത്തെ ഈ ഫിസി ഡ്രിങ്ക് കൺസംപ്ഷൻ, ഫിസി ഡ്രിങ്ക് കൺസംപ്ഷൻ ഡയറക്ട്ലി ഓറൽ ക്യാൻസറുമായിട്ട് ഒരു കണക്ഷനും ഇതുവരെ തെളിയിച്ചിട്ടില്ല. പക്ഷെ ഫിസി ഡ്രിങ്ക്സിന് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. കാരണം ഫിസി ഡ്രിങ്ക്സിൽ ഉള്ള ഷുഗർ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് 20 ടൈംസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വായ പല്ലിൻ്റെയും എല്ലിൻ്റെയും കാൽഷ്യത്തെ അത് റിമൂവ് ചെയ്യുകയും
അതിൻ്റെ പല്ലിൻ്റെ ആരോഗ്യത്തെ, പല്ലിൽ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസസ്, ഇറോഷൻ എന്ന് പറയാം, കെമിക്കൽ ഇറോഷൻ, തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പല്ലിന്. പിന്നെ നാച്ചുറലി അത് അതിനകത്തുള്ള കെമിക്കൽസ് നാച്ചുറലി ജനറൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് ക്യാൻസറുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തണുത്ത വെള്ളം നമ്മൾ, ഓഫ്കോഴ്സ്, തണുത്ത വെള്ളവും ക്യാൻസറുമായിട്ടും ബന്ധം ഒന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. തണുത്ത വെള്ളം കഴിക്കുന്നത് കുടിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഡയജഷനെ ബാധിക്കുന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മളുടെ എൻസൈംസ് വർക്ക് ചെയ്യണം. എൻസൈംസിന് വർക്ക് ചെയ്യുന്നതിന് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് ബോഡി ടെമ്പറേച്ചർ. തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ഓപ്റ്റിമം ടെമ്പറേച്ചർ നിന്ന് താഴോട്ട് പോവുകയും എൻസൈംസിൻ്റെ വർക്കിംഗ് കണ്ടീഷനെ അത് ഡാമേജ് ചെയ്യും, എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നാച്ചുറലി നമ്മളുടെ ഡൈജഷനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഡോക്ടർ, റീസെൻ്റ്ലി ഒരു ഇതുണ്ടായിരുന്നു, റൂട്ട് കനാൽ ഇസ് ബീങ് കൺഫ്യൂസ്ഡ്. അതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആണ് വാട്സാപ്പിൽ കൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. അത് അത് പ്രചരിപ്പിച്ചവർ ഒരിക്കലും അതിൻ്റെ വേ ഓഫ് റൂട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് ക്യാൻസർ ഫ്രം റൂട്ട് കനാൽ അത് പറയുന്നില്ലല്ലോ. അത് അങ്ങനെ ഒന്ന് പ്രൂവ് ചെയ്തത് അത് എത്ര 40 to 60 ഇയേഴ്സ് ബാക്ക് തന്നെ അങ്ങനെ ഇല്ല എന്ന് സയൻറ്റിഫിക്കായിട്ട് അത് പ്രൂവ് ചെയ്തു. ഒരു സയൻറ്റിസ്റ്റ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധവും റൂട്ട് കനാലുമായിട്ട് ക്യാൻസറിനില്ല എന്ന്. അത് വളരെ ഫോൾസ് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ അത് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു അത് ഫോക്കൽ ഇൻഫെക്ഷൻ എന്നുള്ള ഒരു തിയറി വെച്ചിട്ടാണ് അവരിത് ഇത് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോക്കൽ ഇൻഫെക്ഷനും ക്യാൻസറുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ്, അതായത് നമ്മളെ ഡയറ്റിൽ എന്തൊക്കെയാണ് നമ്മുടെ പല്ലിന് വേണ്ടി മെയിൻലി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ഒരു നോർമൽ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിനെ പോലെ തന്നെയാണ് കരുതുന്നത്. പ്രത്യേകമായിട്ട് പല്ലിൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ, അതായത് പല്ലിൻ്റെ ആ സമയത്ത് നമ്മൾ കാൽഷ്യം ഇൻടേക്ക് ഒക്കെ സഫീഷ്യൻ്റ് ആയിരിക്കണം. കാൽഷ്യം ഇൻടേക്ക്, വൈറ്റമിൻ ഡി ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പിന്നീട് നമ്മൾ കാൽഷ്യം ഒരുപാട് കഴിച്ചത് കൊണ്ടോ പല്ലിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പല്ല് കാൽഷ്യം ഒരുപാട് കഴിച്ചത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും അതിൽ വരാനില്ല. ഫോമേറ്റേഴ്സിൽ മാത്രമാണ് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം, ബാലൻസ്ഡ് ഡയറ്റ്. ഇപ്പോൾ ഒരു ഓറൽ ക്യാൻസർ വരുന്ന ഒരു വ്യക്തിക്ക് അത് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൾക്ക് തോന്നുന്ന ഒരു ഏർലി സ്റ്റേജസിൽ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഏർലി സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വളരെ സിംറ്റംലെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ റുട്ടീൻ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി സ്റ്റേജസിൽ ഒരു പേഷ്യൻറ്റിന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വളരെ വളരെ കുറവായിരിക്കും. വളരെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ നമുക്കതിനെ സാധിക്കുകയുള്ളൂ. അത് റുട്ടീൻ ചെക്കപ്പിൽ ഒരു ഡെൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓറൽ സർജനോ വളരെ വിശദമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ അത് കാര്യമായി കണ്ടുപിടിക്കും. അല്ലെങ്കിൽ പിന്നെ വായിൽ കാണുന്ന ചെറിയ മുറിവുകളോ രണ്ടാഴ്ചയെ കൂടുതൽ നിൽക്കുന്ന മുറിവുകൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾക്ക് പറയാൻ പറ്റിയവർ. പിന്നെ റഫായിട്ടുള്ള പാച്ചസ്, റെഡ് ഓർ വൈറ്റ് പാച്ചസ്, അത് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടർ കാണണ്ടായിരിക്കും. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന പ്രീ മെലിഗ്നൻറ്റ് കണ്ടീഷനുണ്ട്. അത് സാധാരണ ഈ ടൊബാക്കോ ച്യൂയിങ് ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. അതിൽ കവിളിൻ്റെ ഉള്ളിൽ വെർട്ടിക്കൽ ബാൻഡ്സ് പോലെ ഉണ്ടാവുന്നു. അപ്പോൾ വാ തുറക്കാൻ ബുദ്ധിമുട്ടാവുന്നു. വായിനകത്തുള്ള നാക്കിൻ്റെയും പുറത്തുള്ള ചെറിയ ചെറിയ ബഡ്സ്, ടേസ്റ്റ് ബഡ്സ് എല്ലാം ടോട്ടലി അങ്ങ് ഡിസ്ട്രോയിഡ് ആയിട്ട് ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു, പിന്നെ അവർക്ക് വളരെയധികം വായിൽ നമുക്ക് സ്പൈസി ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത വിധം എരിവ് ഫീൽ ചെയ്യും. വാ തുറക്കാൻ റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിംഗ് ആണ് ഇത്. ഈ കണ്ടീഷൻ പ്രീ മാലിഗ്നൻ്റ് ആണ്. ഷുവറായിട്ടും ഇത് വിതിൻ ഫ്യൂ മന്ത്സ് ഓർ ഇയേഴ്സ് ക്യാൻസറായി മാറാനുള്ള ചാൻസ്. ബ്രഷിംഗ് ദ ടീത്ത് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അത് അതിന് ബ്രഷസ് ഉണ്ട്, അകത്ത് ഹെഡ് ചെറുതായിട്ടുള്ള ബ്രഷസ് ഉണ്ട്. അങ്ങനെ അല്ല, ഈ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റിന്
എത്തേണ്ടതാണ്. ഈ ബാൻഡ്സ് റിമൂവ് ചെയ്യുക, ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് വേറെ ഒരു വൈറ്റമിൻ എയുടെ ഇഞ്ചക്ഷൻ കൊടുക്കും. ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ഓപ്പണിങ് ഒന്ന് റിലീസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും പിന്നെ കുറേ പ്രിവെൻ ആക്ച്വലി ഇതിന് ക്യാൻസർ ആവുന്ന പിന്നെ എപ്പോഴും റെഗുലർ ചെക്കപ്പ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ സെഷൻസ് ആണ്, ഓഡിയൻസിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രഘു ഫ്രം ദുബായ്. ആളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ, ആളുടെ നാട്ടിലുള്ള ടൈമിൽ ഹി യൂസ് ടു യൂസ് ഹാൻഡ്സ് ടൊബാക്കോ ച്യൂയിങ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ വന്നപ്പോൾ നല്ലോണം കുറച്ചു, പക്ഷേ വായ രകത്ത് ഇപ്പോഴും പൊട്ടലുണ്ട്. ആൻഡ് കൺട്രോൾ ചെയ്യാനും ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ മച്ച് കൺട്രോൾഡ് ആണ്. അപ്പോൾ അതൊരു ഓറൽ ക്യാൻസർ ആണോ എന്നാണ്? ഓറൽ ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ള ഒരു ലീഷൻ ആണത്. ഓറൽ ക്യാൻസർ ആയോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. തമ്പാക്ക അല്ലെങ്കിൽ പരക അങ്ങനെയുള്ള സാധനങ്ങൾ വായിലെ ടിഷ്യൂ ആയിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ ഒരു റഫ് പാച്ച് ഉണ്ടാകും. നോർമലി അതിന് ലൂക്കോപ്ലേക്ക എന്നാണ് പറയുന്നത്, വെളുത്ത പാച്ച് ആയിരിക്കും അത്. ചില കേസസിൽ അത് എറിത്രോപ്ലേക്ക, ചുമന്ന പാച്ച് ക്യാൻസറായി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വൈറ്റ് പാച്ച് ഒരു ലോങ് ടൈമിൽ ക്യാൻസറായി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ആ ഹാബിറ്റ് നിർത്തിയാൽ ചാൻസസ് കുറയും, ക്യാൻസർ ആയി മാറാനുള്ള ചാൻസ് കുറയും. പക്ഷേ എപ്പോഴും അതൊന്ന് ബയോപ്സി ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുന്നതുമാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കോളേജിലോ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യണം, ബയോപ്സി ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ രഘു, അപ്പോൾ ബയോപ്സി ഇസ് യുവർ ഓപ്ഷൻ. അടുത്ത ഡൗട്ട് വന്നിരിക്കുന്നത് രമേഷ്, ഈസ് 40 years old. ആളുടെ അണ്ണാക്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് സ്പോട്സ് കുറേ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണോ എന്ന്? ഇത് യൂഷ്വലി സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ വരുന്ന, ഹെവി സ്മോക്കേഴ്സിൽ വരുന്ന ഒരു പിഗ്മെൻറ്റേഷൻ ആണത്. നോർമലി അത് ഉടനെ ഒരു ക്യാൻസറായി മാറാനുള്ള ചാൻസ് ഇല്ല, പക്ഷേ സ്മോക്കിംഗ് ഉള്ള എല്ലാ ആളുകളിലും ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നോർമലി സ്മോക്കിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി ഇത് കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ അത് ഒരു റെഗുലർ ചെക്കപ്പോ ഒബ്സർവേഷനോ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. സ്റ്റോപ്പ്, നമ്മളുടെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെക്ക് വൺസ് ഇൻ എ വൈൽ ചെയ്താൽ മാത്രം മതിയാവും. അത് ഉടനെ ഒരു ക്യാൻസറായി മാറാനുള്ള ചാൻസസ് കുറവാണ്. കുറവാണ്, പക്ഷേ എന്നാലും ഇറ്റ് ഇസ് സംതിങ് ടു വറി അബൌട്ട്, സംതിങ് ടു വറി അബൌട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ, ഇറ്റ്സ് ഫ്രം എ ഫീമെയിൽ. ആൾക്ക് ഷീ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഓപ്പൺ ഹർ മൗത്ത്, ആൾക്ക് വായ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ടിഷ്യൂസ് ഒക്കെ ടൈറ്റൻ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ, മൗത്ത് ഡ്രൈ ആവുന്നു. അപ്പോൾ ഇതൊക്കെ ഓറൽ ക്യാൻസർ ആയിട്ട് റിലേറ്റഡ് ആണോ എന്ന് ആണ് ആളുടെ? റെസ്ട്രിക്റ്റഡ് ഓപ്പണിങ് പല റീസൺസ് കൊണ്ടുവരാം. ഓക്കെ, ഒരു ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഈ ടൊബാക്കോ ച്യൂയിങ് ഒരു സാധാരണ നമ്മൾ കണ്ടുവരാറില്ല. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഓപ്പണിങ് TMJ, നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് എന്ന് പറയും, നമ്മളുടെ ഈ രണ്ട് ജോയിൻസിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വീക്കം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പല്ലിൻ്റെ രാത്രി നമ്മൾ പല്ല് ബ്രക്സിസം എന്ന് പറയും, കടിച്ച് ടെൻഷൻ ഉണ്ടായിട്ട് അത് കടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് സാധാരണഗതിയിൽ റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിങ്. പിന്നെ തേർഡ് മോളർ, ലാസ്റ്റ് നമ്മളുടെ അറ്റത്തെ പല്ല്, വിസ്ഡം ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതുകൊണ്ടും റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിങ് ഉണ്ടാകാം. ഇത് കൂടാതെ റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിങ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനുണ്ട്, അതാണ് സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് സാധാരണ പാൻ ച്യൂയിങ് അല്ലെങ്കിൽ ഈ ടൊബാക്കോ ച്യൂയിങ് ഉള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. അത് സംഭവിക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഫൈബ്രസ് ബാൻഡ്സ് കവിളിൽ അകത്ത് ടിഷ്യൂവിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വായ തുറക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അത് തീർച്ചയായിട്ടും പ്രീ മാലിഗ്നൻറ്റ് കണ്ടീഷൻ ആണ്, അത് ക്യാൻസറായി മാറാനുള്ള ചാൻസ് 80% കൂടുതലാണ്. പിന്നെ ചില ടൈമിൽ വൺ സൈഡിലാണ് പെയിൻ തോന്നുന്നെങ്കിൽ നാച്ചുറലി ടെൻഡൻസി ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ വെച്ച് ച്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും? ഒരിക്കലും ഒരു വൺ സൈഡഡ് ച്യൂയിങ് ഒരു അഡ്വൈസബിളേ അല്ല. വൺ സൈഡഡ് ച്യൂയിങ് വരുമ്പോൾ
പ്രോബ്ലംസ് വരുന്നത് മറ്റേ സൈഡിലെ പല്ലിൻ്റെ അപ്പർ ആൻഡ് ലോവർ ടീത്തിൽ ഡെപ്പോസിറ്റ്സ് കൂടുക, അതായത് കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ ക്ലെൻസിങ് എഫക്റ്റ് വരുന്നില്ല. ഇപ്പം നമ്മളുടെ ഒരു കൈ തന്നെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ വേസ്റ്റിംഗ് വരത്തില്ല, മസിൽ വേസ്റ്റിംഗ് വരുന്ന പോലെ അവിടെ ബോൺ ചുരുങ്ങും, ടിഷ്യൂസ് ചുരുങ്ങും, പല്ലിൻ്റെ മേളിൽ കാൽക്കുലസ് ഡെപ്പോസിറ്റ് ഉണ്ട്. നാച്ചുറലി അവിടെ ഹൈജീനും വളരെ മോശമാവും. അടുത്ത ക്വസ്റ്റ്യനും ഒരു ഫീമെയിൽ ആണ്, ഷീസ് 32 ഇയേഴ്സ് ഓൾഡ്. ആൾക്ക് വായപ്പൊണ്ണുണ്ട്, അപ്പോൾ അത് കുറച്ച് ഇറ്റ്സ് പ്രൊലോങ്ഡ് ഫോർ സം ടൈം. അപ്പോൾ അത് ക്യാൻസറുമായിട്ട് ആൾക്ക് ഡൗട്ട്. സോ ഷീ നോർമലി വായ്പൊണ്ണും ക്യാൻസറുമായിട്ട് ഒരു ബന്ധവുമില്ല. വായ്പൊണ്ണ് എന്ന് പറയുന്നത് ആഫ്റ്റർ സൾസർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് സാധാരണഗതിയിൽ നമ്മളുടെ ബോഡിയുടെ ഒരു ഡിഫെൻസ് പോലെയാണ് അതിൻ്റെ ആക്ഷൻ. അത് സാധാരണ അത് മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും. അതിനൊരു സ്പെസിഫിക് റീസൺ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന് ഒന്ന് സ്ട്രെസ്സുള്ള ടൈമിൽ അത് വരും, പിന്നെ ചില മുറിവുകൾ വായിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ മറ്റോ വരുന്ന ചെറിയ മുറിവുകൾ അതിന് കോസായിട്ട് മാറും. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും പറയുന്നുണ്ട്, പക്ഷേ അതൊരു സ്പെസിഫിക് കോസായിട്ട് പറയാൻ പറ്റില്ല. അതിന് പല പല റീസൺസ് കൂടി ചേർന്നിട്ടാണ് വായ്പൊണ്ണ് ഉണ്ടാകുന്നത്. അത് തന്നെ വായ്പൊണ്ണ് 3 ടൈപ്പുണ്ട്. ഒരെണ്ണം വളരെ ആദ്യം ഹാംലെസ് ആദ്യം ഹാംഫുൾ അല്ലാത്ത ഒരു ടൈപ്പുണ്ട്. അത് വല്ലപ്പോഴും ഒരു എണ്ണം ഏതെങ്കിലും ഏരിയാസിൽ വരും, 1 or 2 weeks അത് നിൽക്കും. ഇറ്റ്സ് പെയിൻഫുൾ. അതിന് പെയിനിനുള്ള സിംറ്റമിന് മാത്രം ഉള്ള ട്രീറ്റ്മെൻറ്റേ ആവശ്യമുള്ളൂ. ചില പെയിൻ കുറയ്ക്കുന്ന ജെല്ലുകൾ അവിടെ അപ്ലൈ ചെയ്യാം, പിന്നെ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കാം. അതല്ലാതെ ഉള്ളത് പിന്നെ ഒരു ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളൊരു ഫോമുണ്ട്. അത് വായിൽ മൾട്ടിപ്പിൾ പ്ലേസസിൽ വലിയ വലിയ ലീഷൻസ് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന് കുറച്ചുകൂടെ സ്റ്റീറോയിഡ് കലർന്ന ജെൽസും മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കാര്യം അത് നമ്മളുടെ സെൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോ ഇമ്മ്യൂൺ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി ഏതിനോടോടും റെസ്പോണ്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് സ്റ്റീറോയിഡ് കലർന്ന മരുന്നുകൾ യൂസ് ചെയ്യണം. പിന്നെ ഇതിന് ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു ഫോമുണ്ട്, അത് ബെച്ചറ്റ് സിൻഡ്രോം എന്ന് പറയും. അത് ഇത് വായിലുണ്ടാകുന്ന ലീഷൻസിനോടൊപ്പം തന്നെ നമ്മുടെ തൊണ്ടയിലേക്കും കണ്ണ് പിന്നെ ജെനിറ്റൽ ഏരിയ അവിടെയൊക്കെ വലിയ വലിയ ലീഷൻസ് വരുന്ന അത് വളരെ ഫാറ്റലായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് വളരെ അപൂർവം ചില ആളുകളിൽ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസൊക്കെയാണ് ഒരു ഇതായിട്ട് പറയുന്നത്. അതല്ലാതെ സാധാരണഗതി വരുന്ന വായ്പൊണ്ണിന് വളരെ സിംറ്റംസിനുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവും. ഓക്കെ. അതിനെപ്പറ്റി ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ഏത് മുറിവും 2 ആഴ്ചയിൽ കൂടുതൽ നിന്നാൽ അത് തീർച്ചയായും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ വൈറ്റൽ ആൻഡ് ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു അത്. അപ്പോൾ അതോടുകൂടി തന്നെ ഇന്നത്തെ ഗുഡ് ലൈഫിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ദിസ് ഇസ് നിമിഷ ഹരിത സൈനിങ് ഓഫ്.